നമസ്തേ, ഞാൻ ജയതിലകൻ. ഹർഷം ഹഠയോഗയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശശാസനത്തെക്കുറിച്ചും ശശങ്കാസനത്തെക്കുറിച്ചുമാണ്. മെമ്മറി പവർ കൂട്ടാനും ദേഷ്യമൊക്കെ മാറി ശാന്തമാവാനും പറ്റിയൊരാസനമാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വജ്രാസനത്തിലിരുന്ന് കൊണ്ട് കൈകൾ രണ്ടും കാൽമുട്ടിൽ വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ മുന്നിൽ പതിച്ച് നെറ്റി മുട്ടിന് മുന്നിലായിട്ട് പതിച്ചു വയ്ക്കുക. കണ്ണടക്കുക. അല്പസമയം ഒരു 5 സെക്കൻഡ് ഇതേപോലെ നിൽക്കുക. ഇതേ രീതിയിൽ തുടരുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി വശങ്ങളിലൂടെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുട്ടിന്മേൽ വയ്ക്കുക. ശശങ്കാസനം അഥവാ ശശാങ്കാസനം. വജ്രാസനത്തിലിരുന്ന് കൊണ്ട് അതാത് കൈകൾ കൊണ്ട് കാൽ മടമ്പുകൾ പിടിച്ചതിന് ശേഷം ശ്വാസം ദീർഘമായി എടുക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് മൂർദ്ധാവ് തറയിൽ മുട്ടിന് മുന്നിലായി പതിച്ചു വയ്ക്കുക. അതിനുശേഷം ഊര ഉയർത്തി കണ്ണടച്ച് കൈകൾ വിടാതെ പിടിച്ചുകൊണ്ട് തന്നെ അല്പസമയം നിർത്തുക. അതിനുശേഷം 5 സെക്കൻഡ് നിന്നതിന് ശേഷം സാവധാനം ഊര മടമ്പിൽ തന്നെ കൊണ്ടുവന്ന് അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെ വയ്ക്കുക. കണ്ണു തുറക്കുക. പിന്നീട് വിശ്രമത്തിലേക്ക് പോകാം. മുയലിൻ്റെ ചില സമ്പ്രദായങ്ങളെ അനുകരിച്ച് ചെയ്യുന്ന ഒരാസനമായതുകൊണ്ടാണ് ശശാസനം എന്ന പേര് വന്നത്. ചെറിയൊരു മാറ്റത്തോടെ ചെയ്യുന്നതാണ് ശശങ്കാസനം അഥവാ ശശാങ്കാസനം. ദേഷ്യം കുറയാൻ ഈ ആസനം നല്ലൊരു മരുന്നാണ്. ശുണ്ഠിയും ദേഷ്യവുമുള്ളവർ ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും സമർത്ഥമാക്കുകയും ചെയ്യുന്നു. ഈ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം ശരിയല്ലാത്തവർക്ക് ഭയം ഒഴിഞ്ഞ നേരം കാണുകയില്ല. അത് ശരിയാവാൻ ഈ ആസനം ചെയ്താൽ മതി. അരക്കെട്ടിന് നല്ല അയവും ബലവും ലഭിക്കുന്നു. സ്ഥിരമായി അഭ്യസിക്കുന്നവർക്ക് നടക്കാനും ഓടാനും ഒരു ബുദ്ധിമുട്ടും മടിയും ഉണ്ടാവില്ല. ഇടുപ്പിലെ നട്ടലിന് നല്ല വലിച്ചൽ നൽകുന്നു. തോളിനും കൈകൾക്കും കിട്ടുന്ന ഈ വലിച്ചൽ ഇടിഞ്ഞ തോളിന് പ്രതിവിധിയാകുന്നു. മുഖത്തും തലയിലും രക്തസഞ്ചാരം വർദ്ധിക്കുന്നു. കാൽമുട്ടുകൾ ബലപ്പെടുന്നു. ആസനം ഉദരത്തെ ഉഴിഞ്ഞ് ദീപനശക്തി വർദ്ധിപ്പിക്കുന്നു. ഉപസ്ഥാശയം അഥവാ പെൽവിസ് ബലപ്പെടുന്നു. ഉദരത്തിലും പൃഷ്ഠത്തിലുമുള്ള അമിത മേദസ് ഇല്ലാതാവുന്നു. അമിതവണ്ണമുള്ളവർക്ക് തൂക്കം കുറയാൻ സഹായിക്കുന്നു. മലബന്ധം, തലവേദന, കരൾ വൃക്ക തകരാറുകൾക്കും ആശ്വാസം നൽകുന്നു. ആസ്മ രോഗികൾക്ക് ആസനത്തിലെ മുൻപോട്ടുള്ള കുനിയലും ആഴത്തിലുള്ള ശ്വസനവും ഗുണം ചെയ്യുന്നു. പ്രസവാനന്തരം സ്ത്രീകൾ ഈ ആസനം പരിശീലിച്ചാൽ അടിവയറ്റിലെ പേശികളും ഗർഭപാത്രവും ചുരുങ്ങി ശക്തിപ്പെടുന്നു. ഗർഭിണികൾ ഈ ആസനം ചെയ്യരുത്. ഉഷ്ട്രാസനവും ശശങ്കാസനവും ഒന്നിനൊന്ന് കൗണ്ടറായി ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മറ്റേത് കൂടെ ചെയ്യുന്നതാണ് അഭികാമ്യം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.